ഗർഭസ്ഥ ശിശുഹത്യയ്ക്ക് ആറുമാസം വരെ സമയപരിധി നിശ്ചയിച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം രൂക്ഷമായി. ജീവനു വേണ്ടി വാദിക്കുന്ന പ്രോലൈഫ് സംഘടനകളും സഭാ നേതൃത്വവും സർക്കാർ നീക്കത്തിനെതിരെ രംഗത്ത് വന്നു. 49 വർഷം പഴക്കമുള്ള നിയമത്തിന് മാറ്റം വരുത്തുന്നതിനുള്ള നിർണായകമായ ബില്ലിനാണ് കേന്ദ്രമന്ത്രിസഭ ഇന്നലെ അനുമതി നൽകിയത്. ഇതോടെ ആറുമാസം പ്രായമായ ഗർഭസ്ഥ ശിശുക്കളെ വരെ വധിക്കാൻ നിയമപരമായ അനുമതിയാണ് ലഭിക്കുക. നടപടി വ്യാപകമായി ഗർഭസ്ഥ ശിശുഹത്യയെ പ്രോത്സാഹിപ്പിക്കുമെന്ന് ജീവനുവേണ്ടി വാദിക്കുന്നവർ ആരോപിച്ചു. നടപടിക്കെതിരെ കോഴിക്കോട്, താമരശ്ശേരി, ബത്തേരി രൂപതകളുടെ നേതൃത്വത്തിൽ നാളെ കോഴിക്കോട് പ്രതിഷേധ റാലി നടക്കും. ഭരണകൂടങ്ങൾ പോലും ജീവനെ നശിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള നിയമങ്ങൾ നിർമ്മിക്കുകയാണ്. ഇന്ന് ഇന്ത്യയിൽ 24 ആഴ്ച പ്രായമുള്ള, അതായത് 6 മാസം പ്രായമുള്ള ഗർഭസ്ഥ ശിശുക്കളെ വധിക്കുന്നതിന് നിയമം അനുവദിക്കുന്നു. ഇത് വലിയ തിന്മയാണ്, ഇത് കൊലപാതകമാണ്, വലിയ പാതകമാണ്. കാരണം ഇന്ത്യയിൽ ഏത് കൊടും ക്രൂര കുറ്റവാളികളെയും ശിക്ഷിക്കാതിരിക്കാൻ നിയമമുണ്ട്. അവർക്ക് വേണ്ടി വാദിക്കാൻ കോടതികളും ജഡ്ജിമാരും ഒക്കെയുണ്ട്. എന്നാൽ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാകാൻ ആരുമില്ല. ഈ ഗർഭസ്ഥ ശിശുക്കൾക്ക് വേണ്ടി വാദിക്കുവാൻ ആരുമില്ല. അതിനാൽ ഇത് ഈ തിന്മയ്ക്കെതിരെ പ്രതികരിക്കുവാൻ മനുഷ്യജീവനെ സ്നേഹിക്കുന്ന, മനുഷ്യനെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തിക്കും കടമയുണ്ട്. പ്രതിഷേധ റാലിയിൽ KCYM, ജീസസ് യൂത്ത്, മാതൃവേദി തുടങ്ങിയ വിവിധ സംഘടനാ അംഗങ്ങൾ പങ്കെടുക്കും. ഈ നിയമ ഭേദഗതി തീരുമാനം കേന്ദ്ര സർക്കാർ പിൻവലിക്കണമെന്ന് പാലക്കാട് ചേർന്ന കത്തോലിക്ക കോൺഗ്രസ് പ്രതിഷേധ യോഗം ആവശ്യപ്പെട്ടു. ഗർഭസ്ഥ ശിശുവിന്റെയും അമ്മയുടെ വയറ്റിൽ നിന്നും പുറത്തുവന്ന ശിശുവിന്റെയും ജീവന് ഒരേ വിലയാണെന്ന് യോഗം ഓർമ്മിപ്പിച്ചു. വാസ്തവത്തിൽ അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഭ്രൂണഹത്യയിലൂടെ 6 മാസം പ്രായമായ ഒരു കുഞ്ഞിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് ജീവനുള്ള ഭൂമിയിൽ ജനിച്ചു വേണ ഒരു കുഞ്ഞിനെ കൊല്ലുന്നതിന് തുല്യമാണ്. ഇവിടെ ജനിക്കാൻ പോലും അനുവദിക്കില്ല എന്നുള്ളൊരു ഒരു ഒരു തീരുമാനമായിട്ട് വേണം ഈ ബില്ലിനെ കാണാൻ. ഇതിനെ കത്തോലിക്ക കോൺഗ്രസ് രൂപതാ സമിതി ഇതിനെതിരെ പ്രതിഷേധിക്കുന്നു. കേന്ദ്രമന്ത്രിസഭാ നടപടിയെ പ്രൊട്ടക്ടേഴ്സ് ഓഫ് ലൈഫ് ആൻഡ് റൈറ്റ്സ് കേന്ദ്രസമിതി അപലപിച്ചു. 6 മാസം പ്രായമായ ഒരു ഗർഭസ്ഥ ശിശുവിന് ഒരു മനുഷ്യജീവന്റെ അന്തസ്സുണ്ടെന്നും മനുഷ്യജീവനെ ഗർഭപാത്രത്തിൽ വെച്ച് കൊല ചെയ്യുന്ന നിഷ്ഠൂരമായ നടപടിയെ ശക്തിയുക്തം അപലപിക്കുന്നതായും പ്രസ്തുത നടപടിയിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നും സംഘടനാ നേതൃത്വം ആവശ്യപ്പെട്ടു. ഷക്കേന ന്യൂസ് ബ്യൂറോ, കൊച്ചി.